ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഹുണ്ടായിയുടെ ഇയോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ബ്രേക്ക് ലീക്കുണ്ട്, വീൽ സിലിണ്ടർ ലീക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ലൈനറും കാര്യങ്ങളൊക്കെ അഴിച്ചു. അപ്പോൾ ഇത് വീൽ സിലിണ്ടർ ലീക്കാണ്. കാരണം ഇത് കണ്ടോ, ഈ പെയിൻറ് ഫുള്ളായിട്ട് നമ്മുടെ സർവീസിന് വന്ന വണ്ടിയാണ്. നമ്മൾ നാല് വീല് നോക്കിയ സമയത്ത് ഈ വീലിൻ്റെ ഈ ഇതിൻ്റെ ബാക്കിൽ പെയിൻ്റൊക്കെ ഉരിയേക്കുന്നുണ്ട്. അപ്പോൾ വീൽ സിലിണ്ടർ ലീക്കാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അല്ല, ഈ പെയിൻ്റൊക്കെ ഉരുകി ഇരിക്കുകയാണ്. അതായത് കുറേ നാളായി ഈ ലീക്ക് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഡ്രം അഴിച്ച് നോക്കിയ സമയത്ത് വീൽ സിലിണ്ടർ ഓൾറെഡി ലീക്കുണ്ട്. ഫുള്ളായിട്ട് പെയിൻറ്റ് ബ്രേക്ക് ലോഡ് ഒലിച്ചിട്ട് ഫുള്ള് പെയിൻറ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈനർ നോക്കുന്ന സമയത്ത് ലൈനർ ബ്രേക്ക് ലൂഡിൽ മുങ്ങിയിട്ട് ലൈനർ ഇളകി, ഇത് കണ്ടോ. അപ്പോൾ ഈ ലൈനർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ലൈനർ ഫുള്ളായിട്ട് ഇളകിപ്പോയി. ഓക്കെ, അപ്പോൾ ലൈനർ മാറ്റണം, വീൽ സിലിണ്ടറും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ വീൽ സിലിണ്ടറിന് കുഴപ്പമില്ല, പക്ഷേ ആ സൈഡിൽ ലൈനർ സെറ്റായിട്ടാണ് വരുന്നത്. ലൈനർ നമുക്ക് രണ്ട് സൈഡും മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീൽ സിലിണ്ടർ മാറുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ലൈനർ മാറുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സൈഡ് ഓൾറെഡി നമ്മൾ അഴിച്ചതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ലൈനർ നമുക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് സൈഡും ഒരേപോലെ തന്നെയാണ് ലൈനർ മാറുന്നത്. അപ്പോൾ ബ്രേക്ക് ഫ്ലൂഡ് ലീക്കായിട്ട് ഈ ലൈനറിൽ വീണിട്ട് ലൈനറിൻ്റെ ആ ഗെമ്മ് ഇളകിയിട്ട് ലൈനർ ഈ മെറ്റലിൽ നിന്ന് ഇളകി മാറുക. അപ്പോൾ ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതുകൂടെ ചൂടായിക്കുമ്പോഴത്തേക്ക് ഇളകി പോകും, പിന്നെ ബ്രേക്ക് സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ലൈനർ അഴിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വീൽ സിലിണ്ടറിന് ലീക്കോ കാര്യങ്ങളൊന്നുമല്ല. മീൻസ് ഈ വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ട ആവശ്യമില്ല. പക്ഷേ ലൈനർ നമുക്ക് മാറാം. മീൻസ് അപ്പുറത്തെ ലൈനർ ഇളകിയതുകൊണ്ട് രണ്ട് സൈഡ് ലൈനറും സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ ലൈനർ നമുക്ക് മാറ്റിവിടേണ്ടതാണ്. അപ്പോൾ വേറെയുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സ്പ്രിങ്, ഈ ഒരു ഗ്യാപ്പ് വരുന്നത് ഈ സൈഡിലാണ്, അഡ്ജസ്റ്റർ സൈഡിലാണ് ഇടേണ്ടത്. ഇതാണ് അതിൻ്റെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റിൻ്റെ വരുന്നത്. ഇതതിൻ്റെ സ്പ്രിങ് ആണ്. ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. ആകെ മൂന്ന് സ്പ്രിങ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഒന്നിത്. അപ്പോൾ ഈ സ്പ്രിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷേ ഈ സ്പ്രിങ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്പ്രിങ്ങിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റിൻ്റെ അവിടെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലൈനർ അഴിച്ചെടുക്കാം. ലൈനർ അഴിച്ചെടുക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ രണ്ട് ലൈനറിലൊക്കെ വരുന്നത്. ഇത് ജസ്റ്റ് മൈനസ് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുക. തിരിക്കുക. ഇത് ഒരു ശകലം ഹാർഡ് ആയിരിക്കും. നല്ലപോലെ നമ്മൾ താഴോട്ട് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ഉരി വരുത്തുള്ളൂ. ഇവിടെ ജസ്റ്റ് കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് അഴിച്ചെടുത്തു. അതുപോലെ തന്നെ ഇതും അതേപോലെ തന്നെ അഴിച്ചെടുക്കുക. ഇത് നല്ല ഹാർഡിലായിരിക്കും. നല്ലപോലെ ഹാർഡായിട്ട് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് നല്ലതുപോലെ പ്രസ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്ന് തിക്കിയെടുക്കുക. അതേപോലെ തന്നെ ഇവിടുന്ന് തിക്കിയെടുക്കുക. ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളിൻ്റെ അഡ്ജസ്റ്റ് രീതിയിൽ നിന്ന് പിടിച്ചെടുക്കുക. ഉരിയെടുക്കുക. ഓക്കെ, ഇതാണ് ഇവിടെ ജസ്റ്റ് ഉടക്കി നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് സാധിക്കും. അപ്പോൾ നോസ് പ്ലെയർ ഉപയോഗിച്ച് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈനർ. അപ്പോൾ ഇത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് ഇത് ഒരു ഫ്രീ പ്ലേറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ അഡ്ജസ്റ്റ് വരുന്നത് ഒരു ഫ്രീ ആയിട്ട് ഈ ഒരു സ്പ്രിങ്ങിൽ ഇവിടെ ഒരു ലെഗിലാണ് ഇത് കയറി കിടക്കുന്നത്. അല്ലാതെ വേറെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് ഈ സ്പ്രിങ് നമ്മൾ അഴിച്ചെടുക്കും. ഈ സ്പ്രിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം, പ്രശ്നമില്ല. പക്ഷേ ഈ സ്പ്രിങ് ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ സ്പ്രിങ് ഊരിയെടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഊരിപ്പോകും. അത് കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ് നമ്മൾ ഊരിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഹാൻഡ് ബ്രേക്ക് സൈഡ് നമ്മൾ ഓൾറെഡി ഫ്രീ ആക്കി എടുത്തു. ഓൾറെഡി ഇത് ടൈറ്റും ആണ്. ഇനി നമുക്ക് ഊരിയെടുക്കേണ്ടത് ഈ സ്പ്രിങ് ആണ്. ഓക്കെ, ഈ സ്പ്രിങ് നമ്മൾ ഊരി. ഈ സ്പ്രിങ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അഡ്ജസ്റ്റ് സൈഡിലായിരിക്കണം ഈ ഒരു ഗ്യാപ്പ് വരുന്നത് ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അഡ്ജസ്റ്റർ ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ്ങാണ് നമുക്ക് ഊരിയെടുക്കുന്നത്. ഈ സ്പ്രിങ് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങി പോരും. കാരണം ഇത് ജസ്റ്റ് ഒരു ഈ ലോക്കിൽ കയറി കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്പ്രിങ് ഇടേണ്ടത് ഇവിടുന്ന് ഹുക്ക് വന്നിട്ട് ഇതിൻ്റെ താഴെ നിന്ന് ഇങ്ങനെയാണ് ഇത് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം. എന്നിട്ട് പുതിയ ലൈനർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ആ സൈഡ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ലൈനർ കയറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ബ്രേക്ക് അഴിച്ചാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അഡ്ജസ്റ്റർ സ്റ്റക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഇതിപ്പോൾ സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നും
ഇല്ല ഈ അഡ്ജസ്റ്റർ സ്റ്റക്ക് ഉണ്ടോ നോക്കുക ഇത് ഫ്രീ ആയിട്ടാണോ തിരിയുന്നതെന്ന് നോക്കുക ഓക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫ്രീ ആയിട്ട് തന്നെയാണ് സ്റ്റക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതാഴ്ച നമുക്ക് ഗ്രീസും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ചെയ്താൽ മാത്രം മതി ഓക്കെ തുരുമ്പും കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഓയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ പുതിയ ലൈനർ എടുത്തിട്ടുണ്ട് ഇത് ആൻഡ്രോയിഡ് സൈഡ് വരുന്നത് നമ്മൾ ഓയിലൊക്കെ ഇട്ട് ഫ്രീ ആക്കിയിട്ടുണ്ട് പുതിയത് അതുപോലെ തന്നെ ഇത് ഈ സൈഡിൽ വരുന്നത് അഡ്ജസ്റ്റ് സൈഡിലും വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളാണ് കയറ്റി ഉണ്ടായിട്ട് ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പ്ലെയർ വെച്ച് ജസ്റ്റ് കാരണം ഈ സ്പ്രിംഗ് നല്ല ഹാർഡായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് വലിച്ചിടാനായിട്ട് പാടായിരിക്കും ഈ ഒരു മെത്തേഡിൽ സിമ്പിളായിട്ട് കയറ്റിയിടാം അപ്പോൾ കയറ്റിയിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാഷർ കറക്റ്റായിട്ട് ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിൽക്കുക ഇങ്ങോട്ട് പോവാതെ ഈ സ്പ്രിംഗ് ഈ ഒരു ഒരു വാഷർ ഓക്കെ മെറ്റൽ വാഷർ ഈ സൈഡിൽ തന്നെ നിൽക്കുക അപ്പോൾ ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിംഗ് ആണ് ഈ ഒരു സ്പ്രിംഗ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ആൻഡ് ബ്രേക്ക് സൈഡിൽ വരുന്ന അഡ്ജസ്റ്റർ ആണ് അത് നമുക്ക് ഇടേണ്ടത് ഇങ്ങനെയാണ് അതായത് ഈ തള്ള് കുറഞ്ഞ ഭാഗം ഈ സൈഡിലായിട്ട് നിൽക്കണം ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെ വേണം നിൽക്കാനായിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്പ്രിംഗ് ഇതിൽ ലോഡ് ചെയ്ത് നിർത്താം കാരണം ഇത് ലൈനർ തിരിച്ചു പോകാതിരിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതാണ് ഇത് ഇവിടെ ഒരു വെട്ടുണ്ട് ഇതിനുള്ളിലായിട്ട് അഡ്ജസ്റ്റിൻ്റെ ആ ഭാഗത്തായിട്ട് ആ വെട്ടിൽ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് നിർത്തുക ഓക്കെ അപ്പോൾ ഈ ഹോളിൽ കറക്റ്റായിട്ട് കയറി വീഴുക ഈ ലോക്കിൽ കറക്റ്റായിട്ട് കയറ്റി നിർത്തുക ഇനി നമുക്ക് ഉണ്ട് ആ ഒരു സ്പ്രിംഗ് ആണ് ഈ ഒരു സ്പ്രിംഗ് വരുന്നത് ഇങ്ങനെയാണ് ഈ സ്പ്രിംഗ് ലോഡായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ കയറ്റിയിടാം ഇവിടെ കയറ്റിയിട്ടിട്ട് ഈ നോസ് പ്ലെയർ വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ഇത് ഇടാനായിട്ട് സാധിക്കും അപ്പോൾ അഡ്ജസ്റ്റർ സ്പ്രിംഗ് ഇതെല്ലാം നമ്മൾ കയറ്റിയിട്ടു അപ്പോൾ മൈനസ് വെച്ച് നമുക്ക് കുത്തി വലിച്ച് ഇടേണ്ട കാര്യമോ ഒന്നുമില്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ലൈനറും അതിൻ്റെ സ്പ്രിംഗ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ലോക്ക് അതായത് ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ ആണ് ഇതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ ഈ ഒരു വെട്ടിൽ കറക്റ്റായിട്ട് കയറി കിടപ്പോട്ടോ നോക്കുക അതുപോലെ തന്നെ ഈ ഹാൻഡ് ബ്രേക്ക് സൈഡ് കറക്റ്റാണോ കയറി കിടക്കുന്നത് നോക്കുക സ്പ്രിംഗ് വരുന്നത് ഈ ഒരു സ്പേസ് ഉള്ള ഭാഗം വരുന്നത് ഈ അഡ്ജസ്റ്റർ സൈഡിലായിരിക്കും ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇടാൻ പാടില്ല ബ്രേക്ക് സ്റ്റക്കാവും കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല അപ്പോൾ ഇനി നമുക്ക് സിലിണ്ടർ ഇടാം സിലിണ്ടർ ഇടാനായിട്ട് ഈ സിലിണ്ടർ ജസ്റ്റ് പ്രസ് ചെയ്യുക ഈ സിലിണ്ടർ ജസ്റ്റ് പ്രസ് ചെയ്യുക ഇതിനുള്ളിൽ കയറ്റിയിടുക ഓക്കെ ഇനി നമുക്കിതിൻ്റെ ലോക്കാണ് ഇടേണ്ടത് ഇനി നമുക്കിതിൻ്റെ ലോക്കാണ് ഇടേണ്ടത് ലോക്ക് ഇടാനായിട്ട് ജസ്റ്റ് ഈ ഹോളിൽ കൂടെ കറക്റ്റായിട്ട് കയറ്റിയിടുക ഓക്കെ ജസ്റ്റ് സെൻറ്റർ ചെയ്ത് വെക്കുക കാരണം ഇത് ഇച്ചിരി ലോഡ് കൂടുതലല്ലാണ്ട് ഇന്ന് തിരിക്കാനായിട്ട് ചില പാടായിരിക്കും ഓക്കെ ഇപ്പോൾ കറക്റ്റ് സെൻറ്റർ വീണിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡും കയറ്റിയിടുക ഓക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് നടുക്ക് തന്നെ ഇത് ലോക്കായിട്ട് നിൽപ്പുണ്ട് അതേപോലെ തന്നെ ഇതും നടുക്കായിട്ട് ലോക്കായിട്ട് നിൽപ്പുണ്ട് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് ലൈനർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ അതായത് സ്പ്രിങ് കറക്റ്റായിട്ട് കയറി വേണ്ടിട്ടുണ്ടോ നോക്കുക ഈ ഒരു ലെഗ് കറക്റ്റാണോ അതോ ഈ ലെഗ് കറക്റ്റാണോ അതുപോലെ തന്നെ ഈ ഒരു സ്പ്രിങ് ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റർ വരുന്നത് ഈ അഡ്ജസ്റ്റർ കറക്റ്റാണോ നോക്കുക ഇത് വെട്ടിൽ വീണ് കിടപ്പുണ്ടോ നോക്കുക അതുപോലെ തന്നെ ഇതും ഇതിൻ്റെ വെട്ടിൽ വീണ് കിടപ്പുണ്ടോ നോക്കുക ഈ ഒരു സ്പ്രിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചോ മറിച്ചോ ഇടാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു സ്പ്രിങ് ഇതിലും ലോക്കായിട്ടുണ്ടോ നോക്കുക ഈ രണ്ട് ലോക്കും കറക്റ്റാണോ നോക്കുക ഇനി നമുക്ക് ലൈനർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് നമ്മളിപ്പോൾ മാക്സിമം പുതിയ ലൈനർ ആയതുകൊണ്ട് മാക്സിമം കുറച്ചാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്
നേരെ മുകളിലോട്ട് നമ്മൾ തള്ളി വിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് കുറയും, അതുപോലെ തന്നെ താഴോട്ട് തള്ളി വിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് കൂടും. ഓക്കെ, അപ്പോൾ താഴോട്ട് തള്ളി വിടാനായിട്ട് നമുക്കിത് തള്ളി വെക്കേണ്ട ആവശ്യമില്ല, കാരണം ബ്രേക്ക് കൂടുന്നത് ഇതിൽ തള്ളി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറേ കൂടുതലായി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് ഇതിനെ തള്ളിയിട്ട് വേണം ഇത് അങ്ങോട്ട് ബ്രേക്ക് കുറയ്ക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വെട്ടിൽ കയറിയിട്ട് ഇത് മുകളിലോട്ട് പോയിട്ട് ഇവിടുന്ന് ചാടി വീഴാനുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബ്രേക്ക് നമ്മൾ കൂട്ടുന്ന സമയത്ത് താഴോട്ടാണ് കൂട്ടുന്നത്, കൂട്ടുന്ന സമയത്ത് ഇത് തള്ളി വെക്കേണ്ട ആവശ്യമില്ല. കുറയ്ക്കേണ്ട സമയത്ത് ഇത് ജസ്റ്റ് പുറകിലോട്ട് മാറ്റി വെക്കുക, ഇതിനെ ബ്രേക്ക് കുറയ്ക്കുക. അപ്പോൾ ലൈനർ അടുത്ത് വരും, ബ്രേക്ക് കൂട്ടുമ്പോൾ ലൈനർ എക്സ്പാൻഡ് ആയി വരും. അപ്പോൾ കൂട്ടുന്നത് ഈ ഒരു താഴോട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡ്രമ്മും കാര്യങ്ങളൊക്കെ കയറ്റി വെക്കാം. ഇപ്പോൾ എമ്മലി ഉപയോഗിച്ച് എൻ്റെ ലൈനിൽ നമ്മൾ പിടിച്ച പാടും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റിങ് നമ്മൾ ഒരു രണ്ട് ത്രെഡ് കയറ്റി ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ഡ്രമ്മ് വെച്ച് നോക്കിയിട്ട് ഒരു രണ്ട് ത്രെഡ്, ഏകദേശം ഒരു ഒന്നൊന്നര ത്രെഡ് നമ്മൾ കയറ്റി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രമ്മും നമ്മൾ ഫുള്ളായിട്ട് എമ്മലി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് എമ്മലി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് ലൈനറിടാം, ബ്രേക്ക് ഡ്രം ഇടാം. ബ്രേക്ക് ഡ്രം ഇടുന്നതിന് മുമ്പേ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കാരണം ഈ പ്ലേറ്റും കാര്യങ്ങൾ, ഈ സ്പ്രിങ്ങിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് ഹുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ഈ ലോക്കും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ഇനി നമുക്ക് ഡ്രം കയറ്റിയിട്ടു. ഓക്കെ, നമ്മൾ എപ്പോഴും ഏത് വണ്ടിയുടെ ഡ്രം കയറ്റിയിട്ടാലും ഈ ഒരു ഫ്രീ ഉണ്ടാവണം. ഓക്കെ, ഇതിൽ കൂടുതൽ ടൈറ്റാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു ചെറിയൊരു ലൈനിൻ്റെ പറയുന്ന സൗണ്ട് കേൾക്കാം. മീൻസ് ഇനി അത് കൂട്ടാനും ഇല്ല കുറയ്ക്കാനും ഇല്ല, ആ ഒരു അഡ്ജസ്റ്റിലാണ് നമ്മളിപ്പോൾ ബ്രേക്ക് ലൈനർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ലൈനർ കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ആ അഡ്ജസ്റ്റർ കറക്റ്റായിട്ട് സ്പ്രിങ് താഴോട്ട് വർക്കാവുന്ന സമയത്ത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രേക്കിന് കൂട്ടി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നട്ട് ഇടണം, അതുപോലെ തന്നെ ലോക്ക് ചെയ്യാം. നട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക, ലോക്ക് ചെയ്യുക. ഈ സൈഡ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. ആ സൈഡ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ ഈ സൈഡ് ലൈനർ ഓൾറെഡി അഴിച്ചെടുത്തേക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സൈഡിലെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പുതിയ വീൽ സിലിണ്ടർ നമ്മൾ സെറ്റ് ചെയ്തു ഈ സൈഡ്. അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ആ സൈഡ് ഇട്ടത്, അതേ മെതേഡിൽ തന്നെ ഈ സിമ്പിളായിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. വലിച്ചു പിടിക്കുകയോ അങ്ങനെ സ്പ്രിങ് കുത്തിപ്പിടിച്ചു വലിക്കേണ്ട ആവശ്യമോ മൈനസ് കൊണ്ട് വലിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ആ സൈഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഹ്യുണ്ടായി ഇയോണിൻ്റെ ബ്രേക്ക് ലൈനർ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.